നമസ്കാരം, കളികാ ന്യൂസിലേക്ക് സ്വാഗതം. വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ ഭാര്യയെ ഭർത്താവും ഭർത്താവിന്റെ അനുജനും ചേർന്ന് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ രണ്ടുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങല്ലൂർ ഒഴുകുപാറക്കൽ ശ്രീവത്സത്തിൽ 40 വയസ്സുള്ള ജയകുമാരിയാണ് ആക്രമണത്തിനിരയായത്. ഉമ്മനൂർ വിലങ്ങറ ചന്ദ്രവിലാസത്തിൽ 48 വയസ്സുള്ള കൃഷ്ണകുമാറിനെയും സഹോദരൻ 42 വയസ്സുള്ള വിനോദ് കുമാറിനെയുമാണ് ചടയമംഗലം പോലീസ് തട്ടത്തുമലയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഗുരുതരമായി പരിക്കേറ്റ ജയകുമാരിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇക്കഴിഞ്ഞ 26-ാം തീയതി രാവിലെ 9 മണിയോടെയാണ് സംഭവം നടന്നത്. ഏറെ നാളുകളായി കൃഷ്ണകുമാറും ജയകുമാരിയും തമ്മിൽ പിണക്കത്തിലായിരുന്നു. ഒരു വീട്ടിൽ താമസിച്ചു വരവെയാണ് പ്രതി അനുജനെയും കൂട്ടി ജയകുമാരിയെ ആക്രമിച്ചത്. സംഭവ ദിവസം ജയകുമാരിയുടെ ഭർത്താവും അനുജനും പിക്കപ്പ് ലോറിയിൽ വരികയും വീട്ടിൽ അതിക്രമിച്ചു കയറുകയും ചെയ്തു. പ്രതികളെ കണ്ട് അടുക്കളയിൽ നിന്ന് ജയകുമാരി ഓടി മുറ്റത്തേക്കിറങ്ങി. ഭർത്താവ് കൃഷ്ണകുമാർ കയ്യിൽ കരുതിയിരുന്ന മുളങ്കമ്പ് ഉപയോഗിച്ച് ജയകുമാരിയുടെ തലയിൽ അടിക്കുകയായിരുന്നു. തറയിൽ വീണ ജയകുമാരിയുടെ ഇരു കാലുകളും മുളങ്കമ്പ് ഉപയോഗിച്ച് അടിച്ചൊടിക്കുകയും ചെയ്തു. കൃഷ്ണകുമാറിന്റെ അനുജൻ കയ്യിൽ കരുതിയിരുന്ന ജാക്കി ലിവർ കൊണ്ട് ജയകുമാരിയെ ക്രൂരമായി ആക്രമിച്ചു. തുടർന്ന് അന്വേഷണം നടത്തിയ ചടയമംഗലം പോലീസ് വധശ്രമത്തിന് കേസെടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു.